വെൽക്കം ഓൾ ഇത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിവൈസസിന്റെ പാർട്ട് ടു വീഡിയോ ആണ് ഇതിൽ നമ്മൾ ഡിഫറന്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റംസിനെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതിൽ മിക്കവാറും നമ്മൾ വീഡിയോസ് ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പല ടൈപ്പ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിവൈസിനെ പറ്റിയുള്ള സോ നമ്മൾ നേരെ സ്ലൈഡിലേക്ക് പോവുക സോ ഫസ്റ്റ് നമ്മൾ ഇൻഡസ്ട്രിയൽ ട്രക്കിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് നോൺ ആസ് എ പാലറ്റ് ട്രക്ക് നമ്മൾ മുമ്പത്തെ വീഡിയോ പാലറ്റൈസേഷനെ പറ്റിയും പാലറ്റ് ട്രക്കിന്റെ ഒരു എക്സാമ്പിളും കാണിച്ചിരുന്നു അപ്പോൾ മറ്റുള്ള കുറച്ച് മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈപ്പ് കുറച്ച് പാലറ്റ് ട്രക്ക് നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ കാണിക്കാൻ പോകുന്നത് സോ മാനുവൽ മീൻസ് ഇവിടെ നമ്മൾ വലിച്ചുകൊണ്ട് പോകേണ്ടതായിട്ട് വരും നമ്മൾ ഇവിടെ അല്ലാതെ ഒരു മൂവ്മെന്റ് പോസിബിൾ അല്ല നമ്മൾ വലിച്ചു കൊണ്ടുപോണ്ടി വരും സോ ടൊയോട്ടോടെ ഒരു മെറ്റീരിയൽ ഡിവൈസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അവരായിട്ട് ഇൻവെന്റ് ചെയ്ത ഒരു ടെക്നോളജിയാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതിൽ അവർ സാധാരണ വലിച്ചു കൊണ്ടുപോകുന്നതിന് പകരം ഏതെങ്കിലും ഒരു റിസസ്സിലൊക്കെ നമ്മുടെ ട്രക്ക് പേടുക പാലറ്റ് ട്രക്ക് പേടുകയാണെങ്കിൽ അത് വലിച്ചു എടുക്കുന്നതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പമ്പിങ് മെക്കാനിസം പമ്പിങ് മെക്കാനിസം പോലെയുള്ളൊരു സംഗതി ഇതൊരു സ്ലോട്ടിൽ കുടുങ്ങി അതിനെ നമ്മൾ പുറത്തെടുക്കാൻ വേണ്ടി ഈ രീതിയിൽ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീല് റൊട്ടേറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ടത് പുറത്തേക്ക് വരുന്നു അത് മേനലി ഓപ്പറേറ്റഡ് ആണ് കാരണം നമ്മൾ ഹ്യൂമൻ പവറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് വേറെ എക്സ്ട്രാ പവറും യൂസ് ചെയ്യുന്നില്ല ഇനി അതേപോലെ പാലറ്റ് ട്രക്കിൻ്റെ വേറൊരു വേർഷൻ കാണിക്കുക ഇതിൽ നമ്മൾ ആ ഹൈഡ്രോളിക് പോർഷൻ കുറച്ചും കൂടി ആണ് അതായത് പാലറ്റ് ട്രക്ക് നമ്മൾ പാലൻ്റെ അടിയിൽ കയറ്റി കഴിഞ്ഞാൽ അത് ഗ്രൗണ്ടിൽ നിന്ന് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ സ്മൂത്തായിട്ട് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനൊരു ഹൈഡ്രോളിക് മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഹൈഡ്രോളിക് മെക്കാനിസം നമ്മൾ ഈ സെക്കൻഡ് വീഡിയോയിൽ ക്ലിയർ ആണ് ഇവിടെയാണ് ഒരു ഹൈഡ്രോളിക് സിലിണ്ടർ വരുന്നുണ്ട് സോ അതിൻ്റെ അതവരിപ്പോൾ ജസ്റ്റ് ഷോ ചെയ്യുന്ന നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഹൈഡ്രോളിക്കായിട്ടത് പമ്പ് ചെയ്യുന്ന സമയത്ത് പാലറ്റ് ട്രക്ക് ഗ്രൗണ്ടിൽ നിന്നും വെയിറ്റോട് കൂടി ലിഫ്റ്റ് ചെയ്യും ഇതാണ് ആ ഹൈഡ്രോളിക് സിലിണ്ടർ മെക്കാനിസം എന്ന് പറയുന്നത് അപ്പൊ അതും പാലറ്റ് ട്രക്കിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ് പാലറ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി മാനല് കഴിഞ്ഞിട്ട് നമ്മൾ പവേർഡ് ആയിട്ടുള്ള ഏതൊക്കെയാണ് പാലറ്റ് ട്രക്ക് ഉള്ളത് എന്ന് നോക്കാം ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ഡ്രൈവർ റൈഡ് ടൈപ്പും ഉണ്ട് ഡ്രൈവർ വാക്ക് ടൈപ്പ് ഉണ്ട് സോ ഡ്രൈവർ റൈഡ് ടൈപ്പിൽ ഡ്രൈവർക്ക് കയറി ഇരുന്ന് ഓടിക്കാൻ പറ്റും ആൻഡ് ഡ്രൈവർ വാക്ക് ടൈപ്പിൽ ഡ്രൈവർക്ക് കയറി ഇരിക്കാൻ പറ്റില്ല ഡ്രൈവർക്ക് നടന്ന ഗൈഡൻസ് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ അതിൽ ഒന്നാമത് നമുക്ക് പ്ലാറ്റ്ഫോം ട്രക്കാണ് ഇതൊരു ഡ്രൈവർ വാക്ക് ടൈപ്പ് ട്രക്കാണ് ഇവിടെ ഡ്രൈവർ അല്ലെങ്കിൽ പാലറ്റ് ട്രക്ക് കൺട്രോൾ ചെയ്യുന്ന ചെയ്യുന്നവർ പുറമേ വേറെ നടക്കുകയാണ് ചെയ്യുക ഇതിന്റെ വീഡിയോ കാണിക്കുക എന്നുള്ള ഒരു കമ്പനിയുടെ ഒരു പാലറ്റ് ട്രക്കാണ് ഇവിടെ നോക്കുക ഇവിടെ ഇത് ആണ് ഇയാൾ വലിച്ചുകൊണ്ട് പോകാല്ല ഇയാൾ ജസ്റ്റ് അത് ഗൈഡ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അതിന്റെ ഡയറക്ഷൻസ് കൺട്രോൾ ചെയ്യുന്ന മാത്രമേ ഇയാൾ ചെയ്യുന്നുള്ളൂ ഇതൊരു പ്ലാറ്റ്ഫോം ട്രക്കാണ് ഇത് ഡ്രൈവർ വാക്ക് ടൈപ്പ് പാലറ്റ് ട്രക്കാണ് ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പ് പാലറ്റ് ട്രക്ക് ഡിസ്കസ് ചെയ്യാം ദാറ്റ് ഇസ് എ ഇലക്ട്രിക് ടൈപ്പ് അപ്പം ഇത് ഒരു ഡ്രൈവർ റൈഡ് ടൈപ്പ് പാലറ്റ് ട്രക്കാണ് ഇവിടെ ഡ്രൈവർക്ക് അതിൻ്റെ മേലെ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇരുന്നു കൊണ്ടോ ഓടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ വീഡിയോ നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ആ ഡ്രൈവർക്ക് അതിൻ്റെ മേലെ കയറി നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ആ വെയിറ്റൊക്കെ അത് സപ്പോർട്ട് ചെയ്തോളും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രിക് ആയിട്ടാണ് സോ ഇലക്ട്രിക് ആയിട്ട് ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ട്രക്കിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് സോ ഇതിൻ്റെ ഷേപ്പ് നമ്മൾ നേരത്തെ കണ്ട ഹാൻഡ് പാലറ്റ് ട്രക്കിൻ്റെ പോലെ തന്നെയാണ് പക്ഷെ ഇത് മാനുവൽ അല്ല മാനുവലല്ല ആണ് അതേപോലെ ഡ്രൈവർക്ക് ഇതിൻ്റെ മേലെ കയറി നിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ദെൻ നമ്മൾ മൂന്നാമത്തെ ടൈപ്പ് പാലറ്റ് ട്രക്കിലേക്ക് വരാം ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ദി ഫോർക്ക് ലിഫ്റ്റ് പാലറ്റ് ട്രക്ക് കുറച്ചും കൂടി ഹൈറ്റിലൊക്കെ നമുക്ക് പാലറ്റിനെ പൊന്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല ഹൈറ്റിൽ നമുക്ക് പാലറ്റിനെ പൊന്തിക്കാൻ പറ്റും സ ഫോർക്ക് ഫ്രണ്ടിലുള്ള ഫോർക്ക് ഉപയോഗിച്ച് പൊന്തിക്കാൻ പറ്റും അതേപോലെ ഡ്രൈവർക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ടാകും ഇതിൽ നിങ്ങൾ കാണുന്ന ഓപ്പറേഷൻ ഈ പാലറ്റ് ഒരു സോട്ട് ചെയ്യുന്ന ഡ്രൈവറ് സോട്ട് ചെയ്യുന്നൊരു ഓപ്പറേഷനാണ് നിങ്ങൾ കാണുന്നത് അത് ഒരേ കളറുള്ള പാലറ്റ് ഒരേ സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കുന്നു എന്നുള്ളൊരു സോട്ടിങ് ഓപ്പറേഷനാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന മൊത്തം റെഡിലും ബ്ലൂയിലും ഒക്കെ കാണുന്നത് നിങ്ങൾ പാലറ്റാണ് ഇത് ഐ സി എഞ്ചിൻ പവേർഡ് ആവാം അല്ലെങ്കിൽ ഇലക്ട്രിക് പവേഡ് ആവാം മിക്കവാറും നമ്മൾ ഇപ്പോഴൊക്കെ ഇലക്ട്രിക് പവേർഡ് ട്രക്കാണ് യൂസ് ചെയ്യുന്നത് ഇതിന് ഈ പാല ട്രക്കിന് നമ്മൾ ഡെഡ് വെയിറ്റ് ആഡ് ചെയ്തിട്ട് ഒരു ഭാഗത്ത് വെയിറ്റ് കൂടുതലായിരിക്കും അത് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ലോഡിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു ഡെഡ് വെയിറ്റ് ആഡ് ചെയ്യുന്നത് സോ അടുത്ത് നമ്മൾ ക്രെയിൻസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് സോ ഓവർ ഹെഡ് ബ്രിഡ്ജ് ക്രെയിൻ ഉണ്ട് സോ ഓവർ ഹെഡ് ബ്രിഡ്ജ് ക്രൈൻ എന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡക്ഷന് മേലെ കൂടെ ഈ ക്രെയിൻ പാസ് ചെയ്തോളൂ അപ്പോൾ ഇതിൻ്റെ റെയിലിംഗ് മെക്കാനിസംസ് ഒക്കെ മേലെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഒരു പില്ലറിന്റെ മുകളിൽ ഐ സെക്ഷൻ പില്ലറിന്റെ മുകളിൽ നമ്മൾ റെയിൽ ലോഡ് ചെയ്യുക രണ്ടെങ്കിലും റെയിൽ ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ മേലെയാണ് നമ്മൾ ഈ ക്രെയിൻ്റെ മെയിനായിട്ടുള്ള ഈ ആം മൂവ് ചെയ്യുന്നത് സോ ഈ ആമിന്റെ മൂവ് കൂടെ ക്രോസ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഹെഡ് ഉണ്ട് പവർ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഹെഡ് ഉണ്ട് സോ ഈ ഹെഡിൽ നിന്നാണ് താഴോട്ടേക്ക് ഈ ചെയിൻ വരുന്നത് അപ്പൊ ഈ ചെയിൻ വെച്ചിട്ട് നമുക്ക് ഒരു റിമോട്ട് താഴോട്ട് ഹാങ് ചെയ്യുന്നുണ്ടാവും ആ റിമോട്ട് വെച്ചിട്ട് താഴെയുള്ള ഒരു ഓപ്പറേറ്ററാണ് ഇത് കൺട്രോൾ ചെയ്യുക അപ്പൊ ഈ ചെയിൻ വെച്ചിട്ട് നമുക്ക് താഴെയുള്ള കാര്യങ്ങൾ മേലോട്ടേക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും ആ ലിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ മഞ്ഞ കളറിൽ നിങ്ങൾ കാണുന്ന ഈ ബ്രിഡ്ജ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഫ്രണ്ട് ആൻഡ് ബാക്ക് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും അതേപോലെ ഈ ഹെഡ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഇതിന്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മൂവ്മെന്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും സോ അൾട്ടിമേറ്റ്ലി നമുക്ക് ഒരു എക്സ് േറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ പ്രൊഡക്റ്റ് ലിഫ്റ്റ് ചെയ്യേണ്ട പ്രൊഡക്റ്റ്നെ മൂവ് ചെയ്യാൻ നമുക്ക് ഈ ഓവർഹെഡ് ബ്രിഡ്ജ് ക്രെയിൻ കൊണ്ട് കഴിയും നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്രൈൻ ഈസ് നോൺസ് ഈ ഗാന്ഡ്രി ക്രൈൻ നമ്മൾ ഇവിടെ പല സ്ഥലത്തും മാർബിളിന്റെ സെയിൽസ് നടക്കുന്ന പലയിടത്തും നമ്മൾ യൂസ് ചെയ്ത് കാണുന്ന ഒരു ടൈപ്പ് ക്രൈനാണ് ഗാന്ഡ്രി ക്രൈം ഈ ഗാന്ഡ്രി ക്രൈനും ഓവർഹെഡ് ബ്രിഡ്ജ് ക്രൈനും തമ്മിലുള്ള മെയിൻ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം ഈ ഗാന്ഡ്രി ക്രൈൻറെ റെയിലിംഗ് ഒക്കെ താഴെ തന്നെയാണ് വരുന്നത് സോ താഴെയുള്ള റെയിൽ കൂടിയാണ് ഈ ഗാൻഡ്രി ക്രൈൻ മൂവ് ചെയ്യുന്നത് ബാക്കി ഇതിന്റെ ഓപ്പറേഷൻ ഒക്കെ നമ്മൾ മുമ്പ് പറഞ്ഞ ഓവർഹെഡ് ബ്രിഡ്ജ് ക്രൈനിന്റെ സിമിലർ ആണ് സോറി എക്സ് വൈ സെഡ് മൂവ്മെന്റ് ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഹാൻഡിംഗ് ആണ് ദാറ്റ് ഈസ് നോൺ ആസ് ദി കൺവെയേഴ്സ് കൺവെയേഴ്സ് പല ഉണ്ട് ബെൽറ്റ് കൺവെയർ ഉണ്ട് റോളർ കൺവെയർ ഉണ്ട് ബക്കറ്റ് കൺവെയർ ഉണ്ട് ദർ ഇസ് ഇ പൈപ്പ് ലൈൻ കൺവെയർ ആൻഡ് വീൽ കൺവെയർ ഇപ്പോൾ ഓരോ ടൈപ്പ് കൺവെയർ നമ്മൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക സോ ബെൽറ്റ് കൺവെയർ ഒരുവിധം എല്ലാവരും കാണുന്നതാണ് ഇവിടെ ഒരു ബെൽറ്റ് കൺവെയർ നമ്മൾ സാധാരണ ഹോറിസോണൽ ആയിട്ടാണ് കാണാറുള്ളത് അല്ലാതെ ഒരു ആംഗിളിൽ നമുക്ക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയും ഹൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയും നമുക്ക് ബെൽറ്റ് കൺവെയർ യൂസ് ചെയ്യാൻ പറ്റും ഒരു ബെൽറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു ആ റൊട്ടേറ്റ് ചെയ്യുന്ന ബെൽറ്റിൻ്റെ മേലെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒബ്ജക്റ്റ് വെച്ച് കൊടുക്കുന്നു തരിച്ച പ്രിൻസിപ്പൾ നെക്സ്റ്റ് റോളർ കൺവെയറിൽ ബെൽറ്റിന് പകരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് റോളേഴ്സ് ആണ് ഉണ്ടാകുക സോ ഈ റോളേഴ്സിൻ്റെ മേലെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒബ്ജക്റ്റ് വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒബ്ജക്റ്റ് ആ റോളറിൻ്റെ മേലെ കൂടെ മൂവ് ചെയ്യുകയാണ് ചെയ്യുക സോ ഇവിടെ റോളർ കൺവെയറിൻ്റെ രണ്ട് വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു റോളർ കൺവെയർ സിസ്റ്റം ആണ് ഇതല്ലാതെ ഒരു ആർക്ക് ഷേപ്പിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് റോളർ കൺവെയർ സിസ്റ്റംസ് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ബെൽറ്റ് കൺവെയർ സിസ്റ്റം ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് റോളർ കൺവെയർ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഇത് കർവേച്ചറിലൂടെയൊക്കെ നമുക്ക് ഈ റോളർ കൺവെയർ സിസ്റ്റംസ് ഡിസൈൻ ചെയ്യാൻ പറ്റും അതുകൂടാതെ നമുക്ക് ഒരു ഒബ്ജക്റ്റ് ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ആ ഭാഗത്തുള്ള റോളറെ മാത്രം റൊട്ടേഷൻ സ്റ്റോപ്പ് ആയാൽ മതി ദാറ്റ് മീൻസ് അതിന് പുറകിൽ വരുന്ന ഒബ്ജക്റ്റ് അവിടെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും മുമ്പിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒബ്ജെക്റ്റ് നമുക്ക് ഒരു പൊസിഷനിൽ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യാം സോ അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഈ വീഡിയോ ശ്രദ്ധിക്കുക ഇതിൽ നമുക്ക് ഇപ്പോൾ കാണാവുന്നതാണ് സോ ഒരു ഒബ്ജക്റ്റ് വന്നിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തു സോ ആ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് പുറകിലുള്ള ഒബ്ജക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോപ്പ് ചെയ്യുന്ന ഭാഗത്ത് മാത്രമുള്ള റോളർ അവിടെ റൊട്ടേഷൻ സ്റ്റോപ്പ് ചെയ്യാണ് സോ ആ സമയത്ത് പുറകിലുള്ള റോളേഴ്സ് വർക്ക് ചെയ്യുന്നത് കാരണം ആ പുറകിലുള്ള ഒബ്ജക്റ്റൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും ഇങ്ങനെ ഒരു മെക്കാനിസം നമുക്ക് ബെൽറ്റ് കൺവെയറിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല കാരണം ബെൽറ്റ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ആയിട്ട് തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് നെക്സ്റ്റ് ടൈപ്പ് കൺവേർ സിസ്റ്റം ദാറ്റ് ഈസ് നോൺ ആസ് ഇ ബക്കറ്റ് കൺവേർ സിസ്റ്റം സോ സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു സ്ലോപ്പിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റ് മേലെത്തിക്കണം സോ ഇപ്പോൾ നമ്മൾ കുപ്പോള ഫർണസിലൊക്കെ പറയുന്ന പോലെ കുപ്പോള ഫർണസിൽ നമുക്ക് കൂടിയാണ് ഐറ്റംസ് അതിൻ്റെ മിക്സ്ചർ ഒക്കെ താഴേക്ക് ആ കുപ്പോള ഫർണസിലേക്ക് ഫിൽ ചെയ്യേണ്ടത് അപ്പോൾ മേലെ വരെ എത്തിക്കണമെങ്കിൽ സ്റ്റീപ്പ് ആയിട്ട് നമ്മൾ മേലോട്ടേക്ക് എത്തിക്കേണ്ടതായിട്ട് വരും സോ ആ സമയത്ത് ബെൽറ്റ് കൺവെയർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള ഒബ്ജക്റ്റ് വിൽക്കുന്ന ഒബ്ജക്റ്റ് താഴോട്ടേക്ക് സ്ലിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കൺവെയർ സിസ്റ്റമാണ് ബക്കറ്റ് കൺവേർ സിസ്റ്റം സോ ബക്കറ്റിൽ ആ സാധനം ബക്കറ്റിൽ നമ്മൾ ഫില്ല് ചെയ്ത് അത് മേലോട്ട് പോവുകയും അവിടെ അത് ഡംപ് ചെയ്തിട്ട് അത് തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് താഴോട്ടേക്ക് വരികയും ചെയ്യുന്നു ഈസ് എന്തായാലും സാസി ബക്കറ്റ് കൺവേർ സിസ്റ്റം സോ നെക്സ്റ്റ് ടൈപ്പ് കൺവെയർ സിസ്റ്റമാണ് ദാറ്റ് ഈസ് ദ പൈപ്പ് ലൈൻ കൺവേർ സിസ്റ്റം സോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു ഒബ്ജക്റ്റ് ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഇപ്പോൾ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഗ്യാസ് പോലെയുള്ള ഒബ്ജക്റ്റ് അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു പെല്ലറ്റാണ് അപ്പോൾ അതൊക്കെ നമുക്കൊരു പൈപ്പ് ലൈനിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ടൈപ്പ് ഒബ്ജക്റ്റ് ആണെങ്കിൽ സോ ഹൈലി മാസായിട്ടുള്ള ഒബ്ജക്റ്റ്സ് ഇനി അത് പാസ് ചെയ്യാൻ പറ്റില്ല ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് പോലെയുള്ള ഐറ്റംസ് നമുക്ക് ഈ രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ എയർ പ്രഷറിൻ്റെ ഡിഫറൻസ് വെച്ചിട്ട് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളെ പാസ് ചെയ്ത് പോവുകയാണ് ഇപ്പോൾ ചില ലാബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളിപ്പോൾ തന്നെ കേരളത്തിൽ തന്നെ ചില ലാബുകളിൽ ഇപ്പോൾ വളരെ ചെറിയ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ലാബാണെങ്കിൽ ഇതിൻ്റെ ടെസ്റ്റിംഗ് ഏരിയ ലാബിൻ്റെ മോളത്തെ ഫ്ളോറിലായിരിക്കും അപ്പോൾ താഴത്തെ ഫ്ലോറിൽ നമ്മൾ ടെസ്റ്റിനുള്ള സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ അതൊരു ചെറിയ പാക്കിനുള്ളിൽ ആക്കിയിട്ട് ഒരു വാക്യൂം ചേമ്പർ പോലെയുള്ള ഒരു പൈപ്പിംഗ് മെക്കാനിസിലേക്ക് വെച്ച് കൊടുക്കുന്നു അതിലെ അത് ട്രാൻസ്ഫർ ചെയ്ത് മേലുള്ള ടെസ്റ്റിംഗ് ഫെസിലിറ്റിയിലേക്ക് പോകുന്നു അപ്പോൾ ആ രീതിയിലൊക്കെ പൈപ്പ് ലൈൻ കൺവെയർ സിസ്റ്റംസ് ഇപ്പം അപ്ലിക്കേഷൻ നടന്ന് പല സ്ഥലത്തും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ അതേപോലെ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരു പെല്ലറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ദ നെക്സ്റ്റ് ടൈപ്പ് കൺവെയർ സിസ്റ്റം ദാറ്റ് ഇസ് ദ വീൽ കൺവെയർ സിസ്റ്റം സോ വീൽ കൺവെയർ സിസ്റ്റത്തിൽ നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന റോളർ കൺവെയർ സിസ്റ്റം തന്നെയാണ് ഇതിൽ ചെറിയൊരു പോർഷനിൽ ഇപ്പോൾ ഈ ഒരു പോർഷനിൽ ഒരു വീൽ കൺവെയർ സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ട് അവിടെ കുറച്ച് വീല് പുറത്തേക്ക് പ്രൊട്രോട്ട് ചെയ്ത് തന്നിട്ട് അതിലൂടെയാണ് അതിൻ്റെ റൊട്ടേഷൻ വഴിയാണ് അത് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ആ വീൽ കൺവെയർ സിസ്റ്റം യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു പർപ്പസ് അതിനെ പല ഭാഗത്തേക്കും സോട്ട് ചെയ്ത് വിടുക എന്നുള്ളതാണ് സോ വീല് ട്വിസ്റ്റ് ചെയ്യുന്ന ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ വരുന്ന പാക്കേജസ് പല ഡയറക്ഷനിലേക്ക് നമുക്ക് സോട്ട് ചെയ്ത് വിടാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ആ വീൽ കൺവെയർ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് സോ റോളർ കൺവെയറും വീൽ കൺവെയറും കൂടി കമ്പൈൻ ചെയ്ത് വർക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത് സോ വീൽ കൺവേഴ്സിസ്റ്റിനെ പറ്റിയുള്ള മറ്റുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ് അതൊന്ന് വാച്ച് ചെയ്യാം ഇനി ഇതല്ലാതെ കൺവെയർസ് അല്ലാതെ മറ്റൊരു ടൈപ്പ് മെറ്റീരിയൽ ഹാൻഡിംഗ് സിസ്റ്റമാണ് ദറ്റ് ഇസ് നോട്ട് ലിഫ്റ്റ് അല്ലെങ്കിൽ ഹോയിസ്റ്റ് എന്ന് പറയും നമ്മൾ സാധാരണ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെയൊക്കെ കണ്ടുവരുന്ന ഒരു മെക്കാനിസം അതാണ് നമ്മൾ ഹോയിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊക്കെ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന്റെ സ്ഥലത്ത് കണ്ട് പരിചയമുള്ള ഒരു ടൈപ്പ് മെക്കാനിസം ആണ് ലിഫ്റ്റ് അല്ലെങ്കിൽ ഹോയിസ്റ്റ് എന്ന് പറയുന്നത് ടെമ്പറിയായിട്ട് സെറ്റപ്പ് അതായത് പിന്നീട് നമുക്ക് അഴിച്ചു ച്ച് മാറ്റാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ ഈ ഹോയിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് സോ ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇവരെ ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹോയിസ്റ്റിൻ്റെ എക്സാമ്പിൾ നമ്മളിവിടെ കാണുന്ന ടൈപ്പ് ഹോയിസ്റ്റുമായിട്ട് ഇതിൻ്റെ പുറമെയുള്ള അപ്പിയറൻസിൽ വ്യത്യാസം ഉണ്ടാകും വർക്കിംഗ് പ്രിൻസിപ്പിളും കാര്യങ്ങളും ഒക്കെ ഇവിടെ സെയിം ആണ് സോ ഹെവി ലോഡൊക്കെ മേലോട്ടേക്കും താഴോട്ടേക്കും പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ടൈപ്പ് മെക്കാനിസംസ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള കാര്യങ്ങൾ അതോടുകൂടി നമ്മൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റംസിൻ്റെ എക്സ്പ്ലനേഷൻ അവിടെ കഴിഞ്ഞു ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്